എം സി ജോസഫൈനെതിരെ ഗുരുതര ആരോപണവുമായി കായികതാരം മയൂഖ ജോണി. സുഹൃത്ത് പീഡനത്തിനിരയായെന്നും ഈ കേസ് അട്ടിമറിക്കാൻ പോലീസിനൊപ്പം എം സി ജോസഫൈനും ശ്രമിച്ചു എന്നാണ് ആരോപണം. ഇതുൾപ്പെടെ നിരവധി വാർത്തകളുണ്ട് ന്യൂസ് ക്യാപ്സിൽ. ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. ഞാൻ ബിന്ദിയ മുഹമ്മദ്. എം സി ജോസഫൈനെതിരായ ആരോപണത്തിന്റെ വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകാം. ബലാത്സംഗ കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണവുമായി കായിക താരം മയൂഖ ജോണി. കൂട്ടുകാരി നൽകിയ പീഡന പരാതി അട്ടിമറിക്കാൻ പോലീസും വനിതാ കമ്മീഷനും ശ്രമിച്ചെന്നാണ് ആരോപണം. വാർത്താ സമ്മേളനത്തിലാണ് മയൂഖ ജോണി ഗുരുതര ആരോപണം ഉന്നയിച്ചത്. 2016 ചാലക്കുടി മുരിങ്ങൂർ സ്വദേശിയായ സുഹൃത്ത് പീഡനത്തിനിരയായത്. സുഹൃത്തിനെ ചുങ്കത്ത് ജോൺസൺ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. പിന്നീട് തന്നെ കണ്ടപ്പോൾ സുഹൃത്ത് ഇക്കാര്യം അറിയിക്കുകയായിരുന്നുവെന്നും മയൂഖ അറിയിച്ചു. തൃശൂർ റൂറൽ എസ് പി ജി പൂങ്കുഴലി പരാതിക്കാരിയെ അപമാനിക്കുന്ന രീതിയിലാണ് പ്രതികരിച്ചതെന്നായിരുന്നു മയൂഖ ജോണിയുടെ പരാമർശം. മാത്രമല്ല പരാതി പിൻവലിക്കാനുള്ള ശ്രമം നടത്തിയെന്നും പറയുന്നു. എം സി ജോസഫൈനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. അടുത്ത വാർത്ത വരുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ്. അർജുൻ ആയെങ്കിൽ 22 സ്വർണം കടത്തിയതെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തയിലേക്ക് പോകാം. അർജുൻ ആയെങ്കിൽ കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുത്തത് 22 കുരുവികളെ സ്വാധീനിക്കാൻ പ്രത്യേക സംഘമുണ്ടെന്നും കണ്ടെത്തൽ. ഇതാണ് നമ്മൾ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. 6 കോടിയിലധികം രൂപയുടെ സ്വർണം തട്ടിയിട്ടുണ്ടെന്നും കസ്റ്റംസ് പറഞ്ഞു. അതായത് അർജുനായെങ്കിൽ 6 കോടിയിലധികം രൂപയുടെ സ്വർണം തട്ടിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത്. കുരുവികളെ സ്വാധീനിക്കാനും അർജുനായെങ്കിൽ ഒരു പ്രത്യേക സംഘമുണ്ടായിരുന്നു. ഡീലിംഗ് ഏജന്റുമാർ എന്നായിരുന്നു ഇവർ അറിയപ്പെട്ടിരുന്നത്. കള്ളക്കടത്ത് സംഘം നൽകുന്നതിൻ്റെ 4 ഇരട്ടി വരെയായിരുന്നു ഇവർ കുരുവികൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. ഒറ്റുകാരായി മാറുന്ന കുരുവികൾക്ക് സംരക്ഷണവും ഈ സംഘം നൽകിയിരുന്നു. നേരത്തെ നമുക്കറിയാം കുരുവികൾ എന്നൊരു സംഘം വന്നിരുന്നു അർജുനായങ്കിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല ഈ കുരുവികളെ റിക്രൂട്ട് ചെയ്യാൻ മറ്റൊരു സംഘം കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മറ്റൊരു വിവരം ഇപ്പോൾ അർജുനായങ്കിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നു എന്നതാണ്. അതായത് ഓപ്പറേഷൻ രീതി എങ്ങനെയെന്ന് കാണിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ചെർപ്പുളശ്ശേരി സംഘത്തിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത ശേഷം അതേ സംഘത്തെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. 2 സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക വ്യക്തമാക്കുന്നതാണ് ശബ്ദരേഖ. സ്വർണ്ണക്കടത്തുകാരെ സ്വാധീനിച്ച് കള്ളക്കടത്ത് സ്വർണം വെട്ടിക്കുന്നതാണ് അർജുൻ്റെ പതിവ്. സ്വർണം കടത്തുന്ന കുരുവി സംഘങ്ങൾക്ക് കവർച്ച ചെയ്യുന്ന സ്വർണത്തിൻ്റെ കമ്മീഷൻ നൽകും. സ്വർണം കവർച്ച ചെയ്ത ശേഷം കള്ളക്കടത്ത് സംഘത്തെ അർജുൻ ഭീഷണിപ്പെടുത്തുന്നത് ശബ്ദരേഖയിൽ വ്യക്തമാണ്. ഇതിനു പിന്നാലെ അർജുനായെങ്കിൽ കസ്റ്റംസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ 24 സംപ്രേഷണം ചെയ്തിരുന്നു. ആ വാർത്തയിലേക്ക് കൂടെ പോകാം. കൊച്ചിയിലെ കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഓഫീസിൽ 2 അഭിഭാഷകർക്കൊപ്പമാണ് അർജുൻ എത്തിയത്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അർജുൻ ഹാജരാകുന്നത്. കേസിൽ പിടിയിലായ മുഹമ്മദ് ഷെഫീഖിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അർജുനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചത്. അർജുൻ നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. മറ്റൊരു വാർത്ത വരുന്നത് ബാറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്ത് ഇന്ന് മുതൽ ബാറുകൾ തുറന്ന് പ്രവർത്തിക്കും. എന്നാൽ ബിയറും വൈനും മാത്രമായിരിക്കും വിൽക്കുക, മറ്റ് മദ്യങ്ങൾ വിൽക്കില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് ബാറുകൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഈ പ്രവർത്തനത്തിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ബിവറേജസ് കോർപ്പറേഷൻ ഇവർക്ക് നൽകിയിരുന്ന വെയർഹൗസ് മാർജിൻ കൂട്ടിയതായിരുന്നു ഉടമകളുടെ പ്രതിഷേധത്തിന് കാരണം. എന്നാൽ ബിയറിൻ്റെയും വൈനിൻ്റെയും വെയർഹൗസ് മാർജിൻ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നില്ല. ഒപ്പം ബിയറിൻ്റെയും വൈനിൻ്റെയും കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. കാലാവധി അവസാനിച്ചാൽ ഇവ ഉപയോഗശൂന്യമാകും. ഈ സാഹചര്യത്തിലാണ് ബാർ ഉടമകൾ പുതിയ തീരുമാനത്തിലേക്ക് എത്തിയത്. പുതിയ സ്റ്റോക്ക് എടുക്കാനും തീരുമാനമായിട്ടുണ്ട്. എന്നാൽ മറ്റു മദ്യങ്ങൾ വിൽക്കില്ല. ഓർക്കുക, വൈനും ബിയറും മാത്രമായിരിക്കും ബാറുകളിൽ ഇനി ലഭ്യമാവുക. മറ്റൊരു വാർത്ത വാക്സിനുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാനത്ത് 18 പൂർത്തിയാക്കിയ എല്ലാവർക്കും വാക്സിനേഷൻ നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സർക്കാർ മേഖലയിൽ മുൻഗണനാ നിബന്ധനയില്ലാതെ കുത്തിവയ്പ്പ് നടത്താൻ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഉത്തരവിട്ടു. കേന്ദ്ര വാക്സിൻ നയത്തിലെ മാർഗനിർദ്ദേശമനുസരിച്ചാണ് പുതിയ ഉത്തരവ്. 18 കഴിഞ്ഞ രോഗബാധിതർക്കും മുൻഗണനയുള്ളവർക്കും മാത്രമാണ് വാക്സിൻ നൽകുന്നത്. രോഗബാധിതർക്കുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ളവർക്കും മുൻഗണന തുടരും. മറ്റൊരു വാർത്ത രാജ്യത്തെ പ്രതിദിന കോവിഡ് കണക്കാണ്. ഇന്നും രാജ്യത്തിന് ആശ്വാസമാണ്. 500,000 താഴെയാണ് ഇന്നത്തെ പ്രതിദിന കോവിഡ് കണക്ക്. കൃത്യമായി പറഞ്ഞാൽ 46,148 പേർക്കാണ് രാജ്യത്ത് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 96.80% രാജ്യത്തെ രോഗമുക്തി നിരക്ക്. 75 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിദിന മരണസംഖ്യ 1,000 താഴെയായത്. 979 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്.
മറ്റൊരു വാർത്ത ലക്ഷദ്വീപിൽ നിന്നാണ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ നടപ്പാക്കിയ വിവിധ ഉത്തരവുകൾക്കെതിരെ ദ്വീപ് നിവാസികൾ സമരത്തിലേർപ്പെട്ടിരുന്നു. ഇന്ന് മറ്റൊരു സമരവുമായി ദ്വീപ് നിവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. മടൽ സമരവുമായാണ് ദ്വീപ് നിവാസികൾ ഇന്ന് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ പ്രതിഷേധിക്കുന്നത്. എന്താണ് മടൽ സമരം, എന്തിനു വേണ്ടിയാണ് ഈ സമരമെന്ന് നമുക്ക് നോക്കാം. തെങ്ങിൽ നിന്നും പൊതുസ്ഥലത്തേക്ക് വീഴുന്ന മടലിന് പിഴ ചുമത്തുമെന്നതായിരുന്നു നിയമം. ഈ നിയമത്തിനെതിരെയാണ് ദ്വീപ് നിവാസികൾ മടൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സമരം നടക്കുന്നത് ഇവരുടെ വീട്ടുപടിക്കൽ തന്നെയാണ്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു വാർത്ത വടകര പീഡനക്കേസാണ്. വടകര പീഡനക്കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വടകരയിൽ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിലെ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. CPIM മുളയേരി ബ്രാഞ്ച് സെക്രട്ടറി പുല്ലുളപ്പറമ്പത്ത് ബാബുരാജ്, DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗം തെക്കേപ്പറമ്പത്ത് ലിജീഷ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇരുവരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കിയിരുന്നു. കഴിഞ്ഞ 3 മാസത്തോളമായി പ്രതികൾ പരാതിക്കാരിയായ വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നതാണ് പരാതി. 3 മാസം മുൻപ് വീട്ടിൽ ആളില്ലാത്ത സമയത്ത് രാത്രി 11 മണിയോടുകൂടി ബാബുരാജ് വീട്ടിൽ അതിക്രമിച്ച് കടക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു. അതിനുശേഷവും സമാന രീതിയിൽ പീഡനം തുടരുകയായിരുന്നു. പീഡന വിവരം വീട്ടമ്മ ഭർത്താവിനെ അറിയിക്കുകയും ഇരുവരും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തതോടെയാണ് പ്രതികൾക്കെതിരെ കേസെടുത്തത്. മറ്റൊരു വാർത്ത ലഡാക്കിൽ നിന്നാണ്. ലഡാക്കിൽ നിന്ന് ഭൂമി കുലുക്കമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. ലേയിൽ നിന്ന് 86 കിലോമീറ്റർ വടക്കു കിഴക്ക് മാറിയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. രാവിലെ 6:10 ഭൂകമ്പം. സംഭവത്തിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റൊരു വാർത്ത പുൽവാമയിൽ നിന്നാണ്. പുൽവാമയെ നടുക്കി വീണ്ടും ഭീകരാക്രമണം നടന്നു. ഇതിൽ ജമ്മു കാശ്മീരിലെ പോലീസ് ഓഫീസറെയും ഭാര്യയെയും ഭീകരവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ നടക്കുന്ന വാർത്തയിലേക്ക് കൂടെ നമുക്ക് പോകാം. പുൽവാമയിൽ ഭീകരാക്രമണം. ജമ്മു കശ്മീരിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസറെയും ഭാര്യയെയും ഭീകരവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തി. SPO ഫയാസ് അഹമ്മദും ഭാര്യ രാജ ബീഗവുമാണ് ഭീകരവാദി ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. മകൾ റാഫിയ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ IT ഭേദഗതി പ്രകാരം ട്വിറ്റർ നിയമിച്ച പരാതി പരിഹാര ഓഫീസർ സ്ഥാനമൊഴിയുന്നു എന്നതാണ് ട്വിറ്ററിൽ നിന്ന് വരുന്ന വാർത്ത. താത്കാലികമായി നിയമിതനായ ധർമ്മേന്ദ്ര ചതുറാണ് സ്ഥാനമൊഴിയുന്നത്. ഇതോടെ ട്വിറ്ററിന് ഇന്ത്യയിൽ പരാതി പരിഹാര ഓഫീസർ ഇല്ലാതാകും. ധർമ്മേന്ദ്ര ചതുറിനെ നിയമിച്ചതിന് ശേഷവും ട്വിറ്റർ ഇദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾക്കെതിരെയുള്ള പരാതികളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഈ ഉദ്യോഗസ്ഥനാണ്. ട്വിറ്ററിനെതിരെ ഇന്ത്യയിൽ നിരവധി പരാതികളാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. ഈ സാഹചര്യത്തിലാണ് ധർമ്മേന്ദ്ര ചതുറിന്റെ രാജി. ന്യൂസ് ക്യാപ്സിലെ അവസാന വാർത്തയെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആനി ശിവത്തിൻ്റെ ഒരു പ്രതികരണമാണ്. 24 ന്യൂസ് ഫ്ലോറിൽ നിന്ന് ആനി ശിവം മോർണിംഗ് ഷോയിലെത്തിയിരുന്നു. ഇവിടെ വെച്ച് പറഞ്ഞൊരു സുപ്രധാന കാര്യമാണ് 24 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പെൺകുട്ടികൾക്ക് തിരിച്ചു വരാനൊരു വീടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു എന്നതായിരുന്നു ആനി ശിവത്തിൻ്റെ പ്രതികരണം. നിലവിലെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ നിലവിൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രതികരണം വളരെ സുപ്രധാനമാണ്. മാത്രമല്ല ആനി ശിവം ജീവിതത്തിൽ അനുഭവിച്ച ദുരനുഭവങ്ങളെല്ലാം നമ്മൾ 24ന്റെ ന്യൂസ് വെബ്സൈറ്റിൽ കൃത്യമായി നൽകിയിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി നമ്മുടെ ന്യൂസ് ക്യാപ്സിൻ്റെ മോർണിംഗ് പോൾ അവസാനിക്കുകയാണ്. എന്നാൽ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി 24ന്റെ വെബ്സൈറ്റായ 24news.com സന്ദർശിക്കാം.